ആഗ്രഹിക്കുന്നത് പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സന്താനങ്ങളെ കുറിച്ചാണ്. അല്ലാഹു തആല നാം പറയുന്നതും കേൾക്കുന്നതും ഒരു സ്വാലിഹായ അമലായി സ്വീകരിക്കട്ടെ. ഈ ചരിത്രം നമ്മിലെത്താൻ കാരണക്കാരായ മുഴുവൻ ആളുകൾക്കും അല്ലാഹു തആല നാഫിയായ ഇൽമു പ്രദാനം ചെയ്യട്ടെ. ആമീൻ ആമീൻ യാ റബ്ബൽ ആലമീൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് 7 സന്താനങ്ങൾ ഉണ്ടായിരുന്നു. ഒന്നാമത്തെ സന്താനം സൈനബ് റളിയല്ലാഹു അൻഹായായിരുന്നു. സൈനബ് റളിയല്ലാഹു അൻഹ ഭാഗ്യവതിയായിരുന്നു. കാരണം മക്കക്കാരുടെ ആദരണീയനും അൽ അമീനുമായ മുഹമ്മദായിരുന്നു അവളുടെ പിതാവ്. മാതാവാകട്ടെ മക്കയിലെ സമ്പന്നയും സർവാദരണീയയുമായ ഖദീജ ബീവി. രണ്ടുപേരും ഖുറൈശി ഗോത്രം. ഉപ്പ ബനു ഹാഷിമും ഉമ്മ ബനു അസദും. സൗന്ദര്യവതിയായിരുന്നു സൈനബ് റളിയല്ലാഹു അൻഹ. ആദ്യത്തെ സന്താനമായ സൈനബ ബീവിയെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്നേഹ പരിലാളയനയിൽ മുക്കി സൽസ്വഭാവിയാക്കി വളർത്തുകയും ചെയ്തു. ക്രിസ്തുവർഷം 600 ജനിച്ച സൈനബ ബീവിക്ക് പ്രായപൂർത്തിയായപ്പോൾ വിവാഹാന്വേഷണങ്ങൾ വരാൻ തുടങ്ങി. ഖദീജ ബീവിയുടെ സഹോദരി ഹാലയുടെ മകനും സദ്ഗുണ സമ്പന്നയുമായ അബുൽ ആസ് അവളെ വിവാഹമന്വേഷണം നടത്തി. എല്ലാവർക്കും സമ്മതമായപ്പോൾ വിവാഹം നടന്നു. വ്യാപാരിയായിരുന്നു അബുൽ ആസ് എന്നവർ. അങ്ങനെ ഇരിക്കെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് പ്രവാചകത്വം ലഭിക്കുന്നത്. പ്രിയ പിതാവിന്റെ പാത സൈനബ ബീവി റളിയല്ലാഹു അൻഹായും പിന്തുടർന്നു. എന്നാൽ അബുൽ ആസ് വിശ്വസിച്ചില്ല. സൈനബ് റളിയല്ലാഹു അൻഹ എതിർത്തതുമില്ല. അങ്ങനെ സൈനബ് റളിയല്ലാഹു അൻഹ വിശ്വസിച്ചു. അബുൽ ആസ് അവിശ്വാസിയുമായി. എന്നാൽ ഇവർ ഭാര്യ ഭർത്താക്കന്മാരായി തന്നെ ജീവിക്കുകയാണ്. ഇതിനിടെയാണ് മാതാവ് ഖദീജ ബീവി റളിയല്ലാഹു അൻഹ വഫാത്തായത്. പിന്നാലെ പിതാവായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും സഹോദരിമാരുൾപ്പെടെ മുസ്ലിങ്ങൾ മിക്കവരും മദീനയിലേക്ക് ഹിജറ പോവുകയും ചെയ്തു. സൈനബ് റളിയല്ലാഹു അൻഹ മക്കയിൽ തനിച്ചായി. ഭർത്താവിനെ പിരിയാൻ പറ്റാൻ അവർക്കായില്ല. ഹിജറ വർഷം 2 ബദർ യുദ്ധം വഴിത്തിരിവായി മാറുകയാണ്. ഖുറൈശി നേതാക്കളുടെ നിർബന്ധത്തിനു വഴങ്ങിയ അബുൽ ആസും യുദ്ധത്തിനു പോയി. ബന്ദിയായി പിടിക്കപ്പെടുകയും ചെയ്തു. മോചന ദ്രവ്യമായി സൈനബ് റളിയല്ലാഹു അൻഹ കൊടുത്തയച്ചത് വിവാഹവേളയിൽ തന്റെ പ്രിയപ്പെട്ട ഉമ്മ ഖദീജ ബീവി സമ്മാനിച്ച മാലയാണ്. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കയ്യിൽ കിട്ടി. നബി തങ്ങൾക്ക് സഹിക്കാനായില്ല, വേദനയായി. ഇതറിഞ്ഞ സ്വഹാബികൾ മോചന ദ്രവ്യമില്ലാതെ തന്നെ അബുൽ ആസിനെ വിട്ടയച്ചു. പോകുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജാ മാതാവിന്റെ മുമ്പിൽ ഒരു അഭ്യർത്ഥന നടത്തി. എന്റെ മകളെ മദീനയിലേക്ക് അയച്ചു തരണം. നല്ലവനായ അബുൽ ആസ് അത് സമ്മതിച്ചു, പാലിക്കുകയും ചെയ്തു. മക്കളായ അലി, ഉമാമ എന്നിവരോടൊപ്പം സൈനബ് ബീവി റളിയല്ലാഹു അൻഹ മദീനയിലും അബുൽ ആസ് മക്കയിലുമായി. ഭർത്താവ് ഇസ്ലാമിലേക്ക് വരണേ എന്ന പ്രാർത്ഥനയിൽ സൈനബ ബീവി കഴിയവേ അബുൽ ആസ് ഒരിക്കൽ സൈനബ് റളിയല്ലാഹു അൻഹയെ തേടിയെത്തി. കച്ചവട സംഘവുമായി വരുന്നതിനിടെ അയാൾ സെയ്ദ് ഇബ്നു ഹാരിസ് റളിയല്ലാഹു അൻഹുവിന്റെ നേതൃത്വത്തിലുള്ള മുസ്ലിം സേനയുടെ പിടിയിലാകും മുമ്പ് ഓടി രക്ഷപ്പെടുകയായിരുന്നു. സൈനബ് റളിയല്ലാഹു അൻഹയുടെ അഭ്യർത്ഥനയെ തുടർന്ന് കച്ചവട ചരക്കുകൾ വിട്ടുനൽകാൻ മുസ്ലിങ്ങൾ തയ്യാറായി. അതുമായി മക്കയിലെത്തിയ അബുൽ ആസിന്റെ മനസ്സു മാറി. ലാഭവിഹിതം കൃത്യമായി അവകാശികൾക്ക് നൽകി അദ്ദേഹം മദീനയിലേക്ക് തന്നെ മടങ്ങി. ഇസ്ലാം സ്വീകരിച്ച് സൈനബ് റളിയല്ലാഹു അൻഹയോടൊപ്പം തന്നെ ജീവിച്ചു. പുത്രിയുടെ സന്തോഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വളരെ ആഹ്ലാദിപ്പിച്ചു. എന്നാൽ അത് ഏറെക്കാലം നീണ്ടുനിന്നില്ല. മദീനയിലേക്കുള്ള യാത്രക്കിടെ ഖുറൈശികളുടെ ആക്രമണത്തെ തുടർന്ന് സൈനബ് റളിയല്ലാഹു അൻഹ ഒട്ടകപ്പുറത്ത് നിന്ന് വീണിരുന്നു. ഇതിലേറ്റ പരിക്ക് ഗുരുതരമായി. ഹിജ്റ 8 സൈനബ് റളിയല്ലാഹു അൻഹ യാത്രയായി. അബുൽ ആസിന് താങ്ങാനായില്ല അവരുടെ വേർപാട്. ഹിജ്റ 8 തുടക്കത്തിൽ ക്രിസ്താബ്ദം 629 30-ാമത്തെ വയസ്സിലായിരുന്നു സൈനബ് റളിയല്ലാഹു അൻഹ രോഗബാധിതയായി കൊണ്ട് വഫാത്തായത്. അല്ലാഹു തആല ആ മഹദിയോടൊപ്പം നാം ഏവരെയും സുവലോക സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടട്ടെ. ആമീൻ ആമീൻ യാ റബ്ബൽ ആലമീൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ 2-ാമത്തെ സന്താനം ഖാസിം റളിയല്ലാഹു അൻഹു ആയിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആദ്യ പുത്രൻ കൂടിയാണ് ഖാസിം റളിയല്ലാഹു അൻഹു. ഖാസിമിന്റെ പിതാവ് എന്നർത്ഥം വരുന്ന കുന്യ അബുൽ ഖാസിം എന്ന പേര് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വീകരിച്ചിരുന്നതായി നമുക്ക് കാണാൻ കഴിയും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അബുൽ ഖാസിം എന്ന് വിളിക്കുന്നത് വളരെ ഇഷ്ടപ്പെട്ടു. സ്വഹാബികൾ പലപ്പോഴും പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അഭിസംബോധനം ചെയ്തിരുന്നത് അബുൽ ഖാസിം എന്ന പേരിലായിരുന്നു. ജാബിർ റളിയല്ലാഹുവിനെ നിവേദനം ചെയ്യുന്ന ഹദീസിൽ കാണാം, ഞങ്ങളിൽ ഒരാൾക്ക് ഒരു ആൺകുട്ടി ജനിച്ചു. അയാൾക്ക് അൽ ഖാസിം എന്ന് പേരിട്ടു. ആളുകൾ പറഞ്ഞു, ഞങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് അതിനെക്കുറിച്ച് ചോദിക്കുന്നതുവരെ ആ പിതാവിനെ അബുൽ ഖാസിം എന്ന് വിളിക്കില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, എന്റെ പേര് വിളിക്കൂ, എന്നാൽ എന്റെ കുഞ്ഞാഹ് എന്ന് വിളിക്കരുത്. ഖാസിം വളരെ ചെറുപ്പത്തിൽ തന്നെ മക്കയിൽ വെച്ച് വഫാത്താവുകയാണ്.
ക്രിസ്താബ്ദം 605 നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് പ്രവാചകത്വം ലഭിക്കുന്നതിന് മുമ്പായിരുന്നു ഖാസിം റളിയല്ലാഹു അൻഹുവിന്റെ വഫാത്ത്. ആ പൊന്നു മോനുമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സന്താനമായ അബുൽ ഖാസിം റളിയല്ലാഹു അൻഹുവിനെ നേരിൽ കാണാനും സുവലോക സ്വർഗത്തിൽ ഒരുമിച്ചു കൂടാനും നമുക്കേവർക്കും നാഥൻ തോഫീക്ക് നൽകട്ടെ. ആമീൻ ആമീൻ യാ റബ്ബൽ ആലമീൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മൂന്നാമത്തെ സന്താനമാണ് റുഖയ്യ ബീവി റളിയല്ലാഹു അൻഹ. നബി തങ്ങളുടെയും ഖദീജ ബീവിയുടെയും രണ്ടാമത്തെ മകളാണ് റുഖയ്യ റളിയല്ലാഹു അൻഹ. ജനിച്ചതോ സൈനബ് റളിയല്ലാഹു അൻഹ ജനിച്ച് 3 വർഷത്തിന് ശേഷമായിരുന്നു. റുഖയ്യ ബീവി റളിയല്ലാഹു അൻഹ ആദ്യം വിവാഹം ചെയ്തത് ഉത്ബ ഇബ്നു അബൂലഹബിനെയായിരുന്നു. പക്ഷേ ഇസ്ലാമിന്റെ ആവിർഭാവത്തിനു ശേഷം അബൂലഹബും ഭാര്യയും മുസ്ലിങ്ങളുടെ കടുത്ത ശത്രുക്കളായി മാറി. അബൂലഹബ് തന്റെ മക്കളായ ഉത്തുബയെയും ഉത്തൈബനെയും ഉത്തൈബ എന്ന് പറഞ്ഞാൽ റുഖയ്യ ബീവിയുടെ സഹോദരി ഉമ്മു കുൽസൂം റളിയല്ലാഹു അൻഹായി വിവാഹം കഴിച്ചത് ഉത്തൈബയെയായിരുന്നു. രണ്ടുപേരെയും അബൂലഹബ് വിളിച്ച് രണ്ട് സഹോദരിമാരെയും വിവാഹമോചനം ചെയ്യാൻ ആവശ്യപ്പെട്ടു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ രണ്ട് പുത്രിമാരെ വിവാഹമോചനം നടത്താൻ വേണ്ടി മക്കളോട് അബൂലഹബ് ആവശ്യപ്പെട്ടു. പിന്നീട് അല്ലാഹു തആല റുഖയ്യ ബീവി റളിയല്ലാഹു അൻഹാക്ക് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്റെ രൂപത്തിൽ ഒരു മികച്ച പങ്കാളിയെ നൽകി. ഖുറൈശികളോട് ശത്രുതയും ക്രൂരതയും വർദ്ധിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്റെ അനുചരന്മാരെ അബുസീനയിലേക്ക് കുടിയേറാൻ അനുവദിച്ചു. അബുസീനയിലേക്ക് പാലായനം ചെയ്തവരിൽ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവും ഭാര്യ റുഖയ്യ ബീവിയും ഉൾപ്പെട്ടിരുന്നു. അവർ അബുസീനയിൽ താമസിക്കുമ്പോൾ അല്ലാഹു തആല ആ ദമ്പതികൾക്ക് ഒരു മകനെ നൽകി. അവർക്ക് അബ്ദുള്ള എന്ന പേരിട്ടു. നിർഭാഗ്യവശാൽ അവർ അധികകാലം ജീവിച്ചില്ല. 6 വയസ്സിൽ തന്നെ ആ മകൻ അവർക്ക് നഷ്ടമാവുകയാണുണ്ടായത്. പിന്നീട് റുഖയ്യ ബീവിയും ഉസ്മാൻ റളിയല്ലാഹു അൻഹുവും മക്കയിലേക്ക് മടങ്ങുകയും തുടർന്ന് മദീനയിലേക്ക് പാലായനം ചെയ്യുകയും ചെയ്തു. അതുപോലെ അബുസീനയിലേക്കും മദീനയിലേക്കുമുള്ള അവരുടെ യാത്രകൾ കാരണം റുഖയ്യ റളിയല്ലാഹു അൻഹ പലപ്പോഴും രണ്ട് കുടിയേറ്റങ്ങളുള്ള സ്ത്രീ എന്നാണ് അറിയപ്പെടുന്നത്. ബദർ യുദ്ധത്തിന്റെ സമയം റുഖയ്യ റളിയല്ലാഹു അൻഹ രോഗബാധിതയായി. അതിനാൽ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനോട് യുദ്ധത്തിൽ പങ്കെടുക്കുന്നതിൽ നിന്ന് വിട്ടുനിൽക്കാനും പകരം ഭാര്യയുടെ അസുഖ സമയത്ത് അവളോടൊപ്പം താമസിക്കാനും ആവശ്യപ്പെടുകയാണ്. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു വിവരിക്കുന്നുണ്ട്, നബി തങ്ങളുടെ പെൺമക്കളിൽ ഒരാളെ വിവാഹം കഴിച്ചതിനാലും അവർ രോഗിയായതിനാലും ഉസ്മാൻ റളിയല്ലാഹു അൻഹു ബദർ യുദ്ധത്തിൽ പങ്കെടുത്തില്ല. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അദ്ദേഹത്തോട് പറഞ്ഞു, ബദർ യുദ്ധത്തിൽ പങ്കെടുത്ത ഒരാളുടെ പ്രതിഫലവും വിഹിതത്തിന് തുല്യമായ ഓഹരിയും നിങ്ങൾക്ക് ലഭിക്കും. ഹിജറ 2 മദീനയിലേക്ക് പാലായനം ചെയ്ത് 2 വർഷത്തിനു ശേഷം ബദർ യുദ്ധം വിജയിച്ച അതേ ദിവസം തന്നെ റുഖയ്യ ബീവി റളിയല്ലാഹു അൻഹ വഫാത്തായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അപ്പോഴും യുദ്ധക്കളത്തിലായിരുന്നതിനാൽ മകളുടെ മയ്യത്ത് പരിപാലന ചടങ്ങിൽ പങ്കെടുക്കാൻ കഴിഞ്ഞില്ല. റുഖയ്യ ബീവി റളിയല്ലാഹു അൻഹായ മദീനയിലെ അൽ ബാഖി ഖബർസ്ഥാനിൽ അടക്കം ചെയ്യുകയും ചെയ്തു. ഇഹലോകത്ത് നിന്ന് പിരിഞ്ഞ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രിയപ്പെട്ട പുത്രിമാരിൽ ആദിത്യയാൽ റുഖയ്യ ബീവി റളിയല്ലാഹു അൻഹയായിരുന്നു. ആ റുഖയ്യ ബീവി റളിയല്ലാഹു അൻഹയോടൊപ്പം സുവലോക സ്വർഗത്തിൽ ഒരുമിച്ചു കൂടാൻ നമുക്കേവർക്കും നാഥൻ തോഫീക്ക് നൽകട്ടെ. ആമീൻ ആമീൻ യാ റബ്ബൽ ആലമീൻ. പ്രവാചകരുടെ 4-ാമത്തെ സന്താനം ഉമ്മു കുൽസൂം റളിയല്ലാഹു അൻഹയായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെയും ഖദീജ റളിയല്ലാഹു അൻഹായുടെയും 3-ാമത്തെ മകളായിരുന്നു ഉമ്മു കുൽസൂം റളിയല്ലാഹു അൻഹ. ജനിച്ചത് ക്രിസ്തുവർഷം 603. റുഖയ്യ ബീവിയേക്കാൾ 1 വയസ്സിന് ഇളയവരായിരുന്നു ഉമ്മു കുൽസൂം റളിയല്ലാഹു അൻഹ. അബൂലഹബിന്റെ പുത്രന്മാരിൽ ഒരാളായ ഉത്തൈബയെയാണ് ഉമ്മു കുൽസൂം റളിയല്ലാഹു അൻഹ ആദ്യം വിവാഹം കഴിച്ചത്. ഇസ്ലാമിനോടുള്ള ശത്രുത കാരണം അബൂലഹബ് മകൻ ഉത്തൈബയോട് ഉമ്മു കുൽസൂം റളിയല്ലാഹു അൻഹായി വിവാഹമോചനം ചെയ്യാൻ നിർബന്ധിച്ചു. വിവാഹമോചനത്തിന് ശേഷം ഉമ്മു കുൽസൂം റളിയല്ലാഹു അൻഹ പിതാവായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടൊപ്പം താമസിക്കാൻ തുടങ്ങി. വർഷങ്ങളോളം മാതാവ് ഖദീജ ബീവിയോടൊപ്പം ജീവിതാരംഭം ചുമലിലേറ്റി അവർ വീട്ടിൽ തന്നെ കഴിഞ്ഞുകൂടി. ഇതിനിടയിൽ ഖുറൈശികൾ സാമ്പത്തികവും സാമൂഹികവുമായി മുസ്ലിങ്ങളെ ബഹിഷ്കരിക്കാൻ തീരുമാനിച്ചു. മുസ്ലിങ്ങൾ വളരെയധികം കഷ്ടതകൾ അനുഭവിച്ച കാലമായിരുന്നു അത്. സാമൂഹിക സാമ്പത്തിക ബഹിഷ്കരണം കാരണം ചിലർ വിശന്ന് മരങ്ങളുടെ ഇലകൾ കഴിക്കാൻ പോലും നിർബന്ധിതരായിട്ടുണ്ടായിരുന്നു. ബഹിഷ്കരണം അവസാനിച്ചതിന് തൊട്ടു പിന്നാലെയാണ് ഖദീജ റളിയല്ലാഹു അൻഹായുടെ വഫാത്ത്. പ്രിയപ്പെട്ട ഉമ്മയുടെ മരണം ഉമ്മു കുൽസുവിന്റെ ഹൃദയത്തെ ദുഃഖവും സങ്കടവും കൊണ്ട് നിറച്ചു. പക്ഷെ ഉമ്മു കുൽസൂം റളിയല്ലാഹു അൻഹ പക്വതയോടെ സ്വയം പെരുമാറി. കാരണം ഉമ്മയുടെ അഭാവത്തിൽ അനുജത്തിയായ ഫാത്തിമ റളിയല്ലാഹു അൻഹയെയും മുഴുവൻ വീട്ടുകാര്യങ്ങളും പരിപാലിക്കേണ്ട ചുമതല ഉമ്മു കുൽസൂം റളിയല്ലാഹു അൻഹക്കായിരുന്നു. ക്രിസ്തുവർഷം 622 നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മക്ക വിട്ട് മദീനയിലേക്ക് പാലായനം ചെയ്തു.
അതിനുശേഷം തന്റെ പെൺമക്കളായ ഉമ്മു കുൽസും റളിയല്ലാഹു അൻഹ, ഫാത്തിമ റളിയല്ലാഹു അൻഹ എന്നിവരെ മദീനയിലേക്ക് കൊണ്ടുവരാൻ സയ്യിദ് ഇബ്നു ഹാരിസ് റളിയല്ലാഹു അൻഹുവിന് പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചുമതലപ്പെടുത്തുകയാണ്. മദീനയിലെ മുസ്ലിങ്ങളുടെ ജീവിതം താരതമ്യേന മെച്ചപ്പെട്ടതായിരുന്നു. ബദർ യുദ്ധത്തിൽ മുസ്ലിങ്ങളുടെ വിജയത്തിന് ഉമ്മു കുൽസും റളിയല്ലാഹു അൻഹു സാക്ഷിയായത് മദീനയിൽ നിന്നാണ്. നിർഭാഗ്യവശാൽ യുദ്ധസമയത്ത് തന്നെ അവരുടെ മൂത്ത സഹോദരി റുഖയ്യ റളിയല്ലാഹു അൻഹായുടെ വിയോഗത്തെക്കുറിച്ചുള്ള സങ്കടകരമായ വാർത്ത അവർക്ക് ലഭിച്ചു. റുഖയ്യ ബീവിയുടെ മരണശേഷം അവർ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിനെ ക്രിസ്തുവർഷം 624 വിവാഹം ചെയ്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ രണ്ട് പെൺമക്കളെ വിവാഹം കഴിച്ചതിനാലാണ് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ദുന്നൂറൈൻ രണ്ട് വെളിച്ചങ്ങളുടെ ഉടമ എന്ന പദവി നേടിയത്. ഉമ്മു കുൽസും റളിയല്ലാഹു അൻഹു തന്റെ ഭർത്താവ് ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ കൂടെ 6 വർഷം താമസിച്ചു. എന്നാൽ ഇരുവർക്കും കുട്ടികൾ ഉണ്ടായിരുന്നില്ല. ഇസ്ലാമിന്റെ ഉദയകാലത്തെ നിരവധി ഘട്ടങ്ങൾക്ക് അവർ സാക്ഷ്യം വഹിച്ചു. സാമൂഹിക സാമ്പത്തിക ബഹിഷ്കരണം, മക്കയിൽ നേരിട്ട ബുദ്ധിമുട്ടുകൾ, മദീനയിലേക്കുള്ള കുടിയേറ്റം, കൂടാതെ ഹിജ്റ 8 ക്രിസ്താബ്ദം 629 മക്കയുടെ മഹത്തായ കീഴടക്കലും അതിൽ ചിലത് മാത്രമാണ്. ഹിജ്റ 9 ഷഅബാൻ മാസത്തിൽ തന്റെ 29 വയസ്സിൽ മഹദി വഫാത്തായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കണ്ണീരോടെ അവരുടെ മയ്യത്തിന് നിസ്കാരം നടത്തി. സഹോദരി റുഖയ്യ ബിൻതു മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഖബറിനടുത്താണ് അവർ അന്ത്യവിശ്രമം കൊള്ളുന്നത്. അല്ലാഹു തആല മഹദിയോടൊപ്പം നാം ഏവരെയും ഒരുമിച്ച് കൂട്ടട്ടെ. ആമീൻ, ആമീൻ യാ റബ്ബൽ ആലമീൻ. നബി തങ്ങളുടെ 5-ാമത്തെ സന്താനം ഫാത്തിമ റളിയല്ലാഹു അൻഹ. നബി തങ്ങളുടെയും ഖദീജ ബീവിയുടെയും ഏറ്റവും ഇളയ മകളായിരുന്നു ഫാത്തിമ റളിയല്ലാഹു അൻഹ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അല്ലാഹു പ്രവാചകത്വം നൽകുന്നതിന് 5 വർഷം മുമ്പാണ് ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ ജനിക്കുന്നത്. അൽ മിസ്വാർ ബിൻ മഖ്റമ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്നുണ്ട്. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഫാത്തിമ എന്റെ ഭാഗമാണ്, അവളെ കോപിപ്പിക്കുന്നവൻ എന്നെ കോപിപ്പിക്കുന്നു. ഫാത്തിമ റളിയല്ലാഹു അൻഹ തന്റെ ബാല്യകാലങ്ങളിൽ മാതാപിതാക്കളുടെ സ്നേഹവും ആർദ്രവുമായ പരിചരണത്തിലാണ് കഴിഞ്ഞിരുന്നത്. ചെറുപ്പത്തിൽ തന്നെ അവർ വളരെ ധൈര്യശാലിയായിരുന്നു. ഒരു ദിവസം അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൂടെ മസ്ജിദുൽ ഹറാമിലേക്ക് പോയി. അവിടെ വെച്ച് നബി തങ്ങൾ പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോൾ ഖുറൈശികളിൽ നിന്നുള്ള ഒരു കൂട്ടം ആളുകൾ ഒത്തുകൂടുകയും നബി തങ്ങളുടെ മേൽ മാലിന്യമെറിയാൻ ആരംഭിക്കുകയും ചെയ്തു. ഇത് കണ്ട ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ എന്ന പ്രിയപ്പെട്ട മകൾ അവിടെ ധൈര്യത്തോടെ നിലയുറപ്പിക്കുകയും അബൂജഹൽ, ഉഖ്ബ, ഷൈബ തുടങ്ങിയ ദുഷ്ടന്മാരുടെ ആക്രമണത്തിൽ നിന്ന് തന്റെ പിതാവിനെ ഒരു കവചം പോലെ സംരക്ഷിക്കുകയും ചെയ്തു. അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്നുണ്ട്, ഒരിക്കൽ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമസ്കാരത്തിൽ സാഷ്ടാംഗം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പ്രവാചകന് ചുറ്റും കൂടിയ ഖുറൈശികളിൽ നിന്നും ഉഖ്ബ ബിൻ അബൂ മുഅയ്ത് ഒരു ഒട്ടകത്തിന്റെ കുടൽമാല കൊണ്ടുവന്ന് അല്ലാഹുവിന്റെ ദൂതന്റെ മുതുകിൽ എറിയുകയുണ്ടായി. ഫാത്തിമ ബീവി വന്ന് തന്റെ മുതുകിൽ നിന്ന് മാറ്റുന്നതുവരെ പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തലയുയർത്താൻ കഴിഞ്ഞിരുന്നില്ല. ഫാത്തിമ റളിയല്ലാഹു അൻഹ കരുണയും ദയയും നിറഞ്ഞ സ്വഭാവത്തിന് പേരുകേട്ടവളായിരുന്നു. അവർ ഉദാരമതിയും ദരിദ്രരെയും അവശരരെയും സഹായിക്കാൻ എപ്പോഴും സന്നദ്ധയായിരുന്നു. സ്വയം പട്ടിണി കിടക്കുകയാണെങ്കിൽ പോലും അവർ പാവങ്ങൾക്ക് ഭക്ഷണം കൊടുക്കുമായിരുന്നു. തന്റെ 18-ാം വയസ്സിൽ ഫാത്തിമ റളിയല്ലാഹു അൻഹ മദീനയിൽ വെച്ച് അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹുവിനെ വിവാഹം കഴിച്ചു. ജീവിതത്തിന്റെ ഭൂരിഭാഗവും കടുത്ത ദാരിദ്ര്യത്തിലാണ് ദമ്പതികൾ ചെലവഴിച്ചതെങ്കിലും അവരുടെ ദാമ്പത്യം വളരെ സന്തോഷകരമായിരുന്നു. ഫാത്തിമ അലി റളിയല്ലാഹു അൻഹുമ എന്നിവർക്ക് 2 ആൺമക്കളുണ്ടായിരുന്നു, ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമ, കൂടാതെ സൈനബ് ഉമ്മു കുൽസും റളിയല്ലാഹു അൻഹുമ എന്നീ പേരുള്ള 2 പെൺമക്കളും ഉണ്ടായിരുന്നു. കുടുംബജീവിതത്തിന്റെ തിരക്കിലായിരുന്നിട്ടും ഉമ്മത്തിനു വേണ്ടി സമയം കണ്ടെത്താൻ ഫാത്തിമ ബീവിക്ക് കഴിഞ്ഞിരുന്നു. മുറിവേറ്റവരെ ശുശ്രൂഷിക്കുകയും ഭക്ഷണം തയ്യാറാക്കുകയും ചെയ്തു. ഉഹദ് യുദ്ധത്തിലും ഖന്ദഖ് യുദ്ധത്തിലും അവർ ഒരു പ്രധാന പങ്കുവഹിച്ചു. സഹൽ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്നു, ഉഹദ് യുദ്ധ ദിനത്തിൽ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുറിവിനെ കുറിച്ച് ചോദിക്കപ്പെട്ടു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുഖത്ത് മുറിവേറ്റു. മുൻവശത്തെ ഒരു പല്ല് ഒടിയുകയുണ്ടായി. മാത്രമല്ല തലയിലെ ഹെൽമെറ്റ് തകരുകയും ചെയ്തു. അലി റളിയല്ലാഹു അൻഹു വെള്ളം പിടിക്കുകയും ഫാത്തിമ ബീവി രക്തം കഴുകുകയും ചെയ്തു. രക്തസ്രാവം തുടർച്ചയായി വർദ്ധിക്കുന്നതായി കണ്ടപ്പോൾ ഫാത്തിമ റളിയല്ലാഹു അൻഹു ഒരു പായ ഈന്തപ്പനയുടെ ഇലകൾ കത്തിച്ച് ചാരമാക്കി മാറ്റി മുറിവിന് മുകളിൽ പുരട്ടി അങ്ങനെ രക്തസ്രാവം നിലയ്ക്കുകയും ചെയ്തു. ജീവിതത്തിന്റെ അവസാന ഘട്ടത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ രോഗബാധ ഗുരുതരമായി. അവസാന നാളുകൾ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഭാര്യ ആയിഷ ബീവിയുടെ വീട്ടിലായിരുന്നു. ഒരിക്കൽ ഫാത്തിമ ബീവി പ്രവാചകരെ സന്ദേശിച്ചപ്പോൾ പ്രവാചകർ ഫാത്തിമ ബീവിയെ നോക്കി സന്തോഷത്തോടെ പുഞ്ചിരിച്ചു.
എന്നിട്ട് അവരുടെ കൈപിടിച്ച് തന്നിലേക്ക് അടുപ്പിച്ച് ആത്മവിശ്വാസത്തോടെ എന്തോ പറഞ്ഞു. ആയിഷ റളിയല്ലാഹു അൻഹു വിവരിക്കുന്നുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്റെ മാരകമായ രോഗാവസ്ഥയിൽ തന്റെ മകൾ ഫാത്തിമ ബീവി വിളിച്ചു ഒരു രഹസ്യം പറഞ്ഞു. അത് കേട്ട് അവർ കരയാൻ തുടങ്ങി. എന്നിട്ട് അവരെ വിളിച്ച് മറ്റൊരു രഹസ്യം പറഞ്ഞു. അവർ അപ്പോൾ ചിരിക്കാൻ തുടങ്ങി. ഞാൻ ഫാത്തിമ ബീവിയോട് അതേക്കുറിച്ച് ചോദിച്ചപ്പോൾ ഫാത്തിമ ബീവി മറുപടി പറഞ്ഞു, നബി തങ്ങൾ എന്നോട് പറഞ്ഞു തന്റെ മാരകമായ അസുഖത്തിൽ വഫാത്താകുമെന്ന്, മരിക്കുമെന്ന്. അതിനാൽ ഞാൻ കരയുകയാണുണ്ടായത്. എന്നാൽ പിന്നീട് പ്രവാചകൻ രഹസ്യമായി എന്നോട് പറഞ്ഞു, നബിയുടെ കുടുംബത്തിൽ നിന്ന് ഞാനായിരിക്കും ആദ്യമായി മരിക്കുക എന്ന്. അത് കേട്ട് ഞാൻ ചിരിച്ചു, സന്തോഷം കൊണ്ട് ചിരിച്ചുപോയി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇഹലോകവാസം വെടിഞ്ഞ് ഏതാനും മാസങ്ങൾക്കുള്ളിൽ ഹിജറ വർഷം 11 ക്രിസ്തുവർഷം 632 ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ വഫാത്തായി. അല്ലാഹു തആല ആ മഹദിയോടൊപ്പം നാമേവരെയും സുവലോക സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടട്ടെ. ആമീൻ ആമീൻ യാ റബ്ബൽ ആലമീൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആറാമത്തെ സന്താനം അബ്ദുല്ലാഹ് റളിയല്ലാഹു അൻഹു. ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹായുടെ ജനനശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ രണ്ടാമത്തെ മകനായിട്ടാണ് അബ്ദുല്ലാഹ് എന്നവർ ജനിച്ചത്. നബി തങ്ങളുടെ പ്രവാചകത്വം ആരംഭിച്ചതിന് ശേഷമാണോ അതിനു മുമ്പാണോ അവർ ജനിച്ചത് എന്ന കാര്യത്തിൽ ചില അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. അൽ ത്വാഹിർ, അൽ ത്വയ്യിബ് എന്നീ പേരുകളിലും അബ്ദുല്ലാഹ് എന്ന കുട്ടി അറിയപ്പെട്ടു. ക്രിസ്തുവർഷം 615 വളരെ ചെറുപ്പത്തിൽ തന്നെ അബ്ദുല്ലാഹ് റളിയല്ലാഹു അൻഹു വഫാത്താവുകയും ചെയ്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഏഴാമത്തെ സന്താനം ഇബ്രാഹിം റളിയല്ലാഹു അൻഹു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അവസാന കുട്ടി ഇബ്രാഹിം തങ്ങൾ ജനിച്ചത് ക്രിസ്തുവർഷം 630 നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അദ്ദേഹത്തിന് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ പേരിട്ടു. അക്കാലത്തെ അറബി പാരമ്പര്യമനുസരിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉമ്മു സുഫൈൻ റളിയല്ലാഹു അൻഹുവിനെ ഇബ്രാഹിമിന്റെ നഴ്സായി നിയമിച്ചു. അള്ളാഹുവിന്റെ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതായി അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇന്ന് രാത്രി ഒരു കുട്ടി ജനിച്ചു, ഞാൻ അവന് എന്റെ പിതാവ് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ പേര് നൽകി. തുടർന്ന് പ്രവാചകൻ മകനെ അബൂ സൈഫ് എന്ന് വിളിക്കുന്ന ഒരു കൊല്ലന്റെ ഭാര്യയായ ഉമ്മു സൈഫ് റളിയല്ലാഹു അൻഹുവിന്റെ അടുത്തേക്ക് അയച്ചു. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇബ്രാഹിമിനെ കാണാൻ അവരുടെ വീട്ടിൽ വരുമായിരുന്നു. തന്റെ മകന് ഗുരുതരമായ അസുഖം ബാധിച്ചതായി കേട്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കൽ ചെന്നു. അനസ് ബിൻ മാലിക് തങ്ങൾ പറയുന്നുണ്ട്, ഞങ്ങൾ അല്ലാഹുവിന്റെ ദൂതരോടൊപ്പം അബൂ സൈഫ് റളിയല്ലാഹു അൻഹുവിന്റെ അടുത്തേക്ക് പോയി. അദ്ദേഹം ഇബ്രാഹിം എന്ന കുട്ടിയുടെ, നബി തങ്ങളുടെ മകന്റെ വളർത്തുമ്മയുടെ ഭർത്താവായിരുന്നു. അള്ളാഹുവിന്റെ ദൂതൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇബ്രാഹിമിനെ എടുത്തു ചുംബിച്ചു. പിന്നീട് ഞങ്ങൾ അബൂ സൈഫിന്റെ വീട്ടിൽ പ്രവേശിച്ചു. ആ സമയത്ത് ഇബ്രാഹിം അവസാന ശ്വാസത്തിലായിരുന്നു. അള്ളാഹുവിന്റെ ദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കണ്ണുകൾ കണ്ണുനീരൊഴുകാൻ തുടങ്ങി. അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അള്ളാഹുവിന്റെ ദൂതരെ, നിങ്ങൾ പോലും കരയുകയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉടനെ പറഞ്ഞു, ഓ ഇബ്നു ഔഫ്, ഇത് കാരുണ്യമാണ്. എന്നിട്ട് പ്രവാചകർ കരച്ചിൽ അടക്കാൻ കഴിയാതെ പറഞ്ഞു, കണ്ണുകൾ കണ്ണുനീർ പൊഴിക്കുന്നു, ഹൃദയം ദുഃഖിക്കുന്നു. ഞങ്ങളുടെ അള്ളാഹുവിന് ഇഷ്ടമുള്ളതല്ലാതെ ഞങ്ങൾ പറയില്ല. ഇബ്രാഹിം, തീർച്ചയായും നിങ്ങളുടെ വേർപാടിൽ ഞങ്ങൾ ദുഃഖിതരാണ്. ക്രിസ്താബ്ദം 632 ഏകദേശം 16 അല്ലെങ്കിൽ 18 മാസം പ്രായമുള്ളപ്പോൾ ഇബ്രാഹിം എന്ന കുട്ടി വഫാത്തായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്റെ മകന്റെ മയ്യിത്ത് നിസ്കാരത്തിന് നേതൃത്വം നൽകി. മദീനയിലെ അൽ ബാഖി എന്ന പ്രദേശത്താണ് അദ്ദേഹത്തെ അടക്കം ചെയ്തിരിക്കുന്നത്. ഇസ്മായിൽ റളിയല്ലാഹുവിന് നിവേദനം ചെയ്യുന്ന ഹദീസിൽ കാണാം, ഞാൻ അബി ഔഫിനോട് ചോദിച്ചു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മകൻ ഇബ്രാഹിമിനെ താങ്കൾ കണ്ടിട്ടുണ്ടോ? അദ്ദേഹം പറഞ്ഞു, അതെ, പക്ഷേ കുട്ടിക്കാലത്ത് തന്നെ അദ്ദേഹം വഫാത്തായി. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ശേഷം ഒരു പ്രവാചകൻ ഉണ്ടായിരുന്നെങ്കിൽ അദ്ദേഹത്തിന്റെ മകൻ ജീവിച്ചിരിക്കുമായിരുന്നു. പക്ഷേ അദ്ദേഹത്തിന് ശേഷം ഒരു പ്രവാചകനുമില്ല. ഇബ്രാഹിം എന്നവർ അന്തരിച്ചപ്പോൾ സൂര്യഗ്രഹണം സംഭവിച്ചു. ഇബ്രാഹിമിന്റെ മരണത്തെക്കുറിച്ചുള്ള ദുഃഖത്തിന്റെ ഫലമായാണ് സൂര്യഗ്രഹണം സംഭവിച്ചതെന്ന് പറഞ്ഞുകൊണ്ടുള്ള കിംവദന്തി പരന്നു. ഇത് കേട്ട മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അത്തരം കിംവദന്തികൾ പാടെ നിഷേധിച്ചു. അബൂബക്കർ റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്നുണ്ട്, അള്ളാഹുവിന്റെ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതകാലത്ത് സൂര്യഗ്രഹണം സംഭവിച്ചപ്പോൾ മസ്ജിദിലെത്തുന്നതുവരെ വസ്ത്രങ്ങൾ ശക്തിയായി പിടിച്ചു നടന്നു. ആളുകൾ പ്രവാചകർക്ക് ചുറ്റും കൂടി അവരെ മുന്നോട്ട് നയിച്ചുകൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പിന്നീട് 2 റക്അത്ത് നിസ്കരിച്ചു. സൂര്യഗ്രഹണം തെളിഞ്ഞപ്പോൾ പ്രവാചകൻ പറഞ്ഞു, സൂര്യനും ചന്ദ്രനും അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളിൽപ്പെട്ട 2 അടയാളങ്ങളാണ്. ആരുടെയെങ്കിലും മരണം കാരണം അവർക്ക് ഗ്രഹണം സംഭവിക്കുന്നില്ല.
അതിനാൽ ഒരു ഗ്രഹണം സംഭവിക്കുമ്പോൾ ഗ്രഹണം അവസാനിക്കുന്നതുവരെ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയും സ്തുതിക്കുകയും ചെയ്യുക. അള്ളാഹു റബ്ബ് സുബ്ഹാനഹു വ തആല പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രിയപ്പെട്ട സന്താനങ്ങളോടൊപ്പം നാമേവരെയും സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടട്ടെ. ആമീൻ ആമീൻ യാ റബ്ബൽ ആലമീൻ. വ ആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വ റഹ്മത്തുള്ളാഹി വ ബറകാതുഹു.